നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വാരിക്കുഴി തോണ്ടുകയാണ്. മലപ്പുറം വിഷയത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഗവർണർ. ഇതിലൂടെ ഗവർണർ ചില കൃത്യമായ പ്ലാനുകൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ദേശദ്രോഹികളെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ആരിഫ് ഖാൻ. ഇത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പിണറായി സർക്കാരിനെതിരെയും CPMനെതിരെയും രോഷം അണപൊട്ടുന്നതിന് കാരണമാകും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMനെ വെള്ളം കുടിപ്പിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ ആരിഫ് ഖാന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം വിഷയത്തിൽ പിടിമുറുക്കി ആരിഫ് ഖാൻ അതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാതെ നിൽക്കുന്നത്. ഒടുവിൽ ആരിഫ് ഖാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ദേശദ്രോഹ കുറ്റകൃത്യം നടന്നുവെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയിക്കണമായിരുന്നുവെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ ദേശദ്രോഹപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് രാജ്ഭവനെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതൊരു PV അൻവർ പറഞ്ഞതുകൊണ്ട് പുറത്തേക്ക് വരേണ്ട വിഷയങ്ങളല്ല എന്നും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയമായിരുന്നുവെന്നും ഇപ്പോൾ എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം പിണറായി വിജയൻ നിറവേറ്റിയില്ല എന്നുള്ള ചോദ്യവുമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളും തനിക്ക് കൈമാറിയെങ്കിൽ മാത്രമേ രാഷ്ട്രപതിയെ ഇത് അറിയിക്കാൻ കഴിയുകയുള്ളൂ എന്നും അത് തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും ഗവർണർ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ഗവർണർ വ്യക്തമാക്കുന്നത്, ഗവർണർ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം, ആരെയാണ് പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യവും കൂടി ഗവർണർ ഉയർത്തുമ്പോൾ CPMന് അടിപതറുകയാണ്. ഇതുമാത്രമല്ല, സർക്കാരിനെ മറികടന്നുകൊണ്ട് ഒരു നീക്കം നടത്താനും കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ആരിഫ് ഖാൻ. ഹിന്ദു പത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്ത് തടയേണ്ടത് കസ്റ്റംസ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കസ്റ്റംസ് നടപടികളിൽ പോരായ്മയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുൻപ് ഇക്കാര്യം അറിയിച്ചില്ല എന്ന് ഗവർണർ വീണ്ടും ചോദിക്കുന്നു. അതായത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, ഇതൊക്കെയാണ്. അതായത് പിണറായി വിജയന്റെ വാ മൂടിക്കെട്ടുന്ന, പിരിവെട്ടിക്കുന്ന ചോദ്യങ്ങൾ ഗവർണർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അഭിമുഖത്തിലെ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞതല്ലെങ്കിൽ എന്തുകൊണ്ട് ദ ഹിന്ദു പത്രത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല? അതായത് ഇത് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളല്ല പത്രത്തിലൂടെ പുറത്തു വന്നതെങ്കിൽ എന്തുകൊണ്ട് പത്രത്തിനെതിരെ കേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ PR കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം. ഈ ചോദ്യം വീണ്ടും ഗവർണർ വലിയ റെലവൻസോടുകൂടി വീണ്ടും ഉയർത്തിവിട്ടിരിക്കുകയാണ്. അതായത് വിഷയം ഗുരുതരമാണ് എന്നുള്ളത് കേരളത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആരിഫ് ഖാൻ ചെയ്യുന്നത്. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ കസേര ഇളക്കുന്ന നടപടിയാണ്. ഇതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവുമില്ല, ഇരിക്കുന്ന കസേരയോട് ഉത്തരവാദിത്തമില്ല എന്നെല്ലാം തന്നെ വീണ്ടും വീണ്ടും കേരളത്തിന് ബോധ്യപ്പെടുത്തുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ ചീഫ് സെക്രട്ടറിയെ വിശദീകരണം തേടുന്നതിനായി വിളിച്ചു വരുത്തിയാൽ എന്താണ് കുഴപ്പം, എന്തിനാണ് രാജ്ഭവനോട് പ്രശ്നം തുടങ്ങി പിണറായിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഗവർണർ ഉയർത്തിവിടുമ്പോൾ സ്ഥിതി വീണ്ടും ഗുരുതരമാകുകയാണ്. അതായത് വീണ്ടും പിണറായി ഗവർണർ പോര് രൂക്ഷമാകുന്നതിലേക്കാണ് ഇതെല്ലാം വഴിവെക്കുന്നത്. ഞാനിതെല്ലാം മറ്റാരോട് പോയി ചോദിക്കും? ചീഫ് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ DGPയോടോ മുഖ്യമന്ത്രിയോടോ അല്ലാതെ ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആരോടാണ് പോയി ചോദിക്കേണ്ടത് എന്നുള്ളത് കൂടി ഗവർണർ ഉയർത്തിവിടുന്നു. അതായത് തന്റെ ജോലികളെല്ലാം തന്നെ ചെയ്യാൻ ഗവർണർ ബാധ്യസ്ഥനാണ്, അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ പിണറായി വിജയൻ എന്തിന് ഇടയ്ക്ക് കയറുന്നു എന്നുള്ളതാണ് ആരിഫ് ഖാൻ ചോദിക്കുന്നത്. ഗവർണർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പിണറായി വിജയനാണ് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള ചിന്ത ജനങ്ങളിലേക്ക് വരികയാണ്.
ഇത് അല്ലെങ്കിൽ തന്നെ നാറി നാണം കെട്ടി നിൽക്കുകയാണ് സർക്കാരും സി പി എമ്മും എല്ലാം. അവർക്ക് കൂടുതൽ പ്രഹരമുണ്ടാക്കുന്നതാണ് ഈ നടപടികളെല്ലാം. രാജ്ഭവൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ്, ക്ലിഫ് ഹൗസും രാജ്ഭവനും തമ്മിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ? എന്തായാലും കേന്ദ്രത്തെ താൻ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന് മുൻപിൽ പിണറായിക്ക് മറുപടി പറയേണ്ടി വരുമോ? അങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഇപ്പോൾ പാർട്ടിയും സർക്കാരും നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.